ദൈവത്തിന്റെ ആത്മാവിന്റെ വിഷയങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ സ്പർശിക്കണമേ. വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനായിട്ട് ഇപ്പോ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ ആത്മാവ് അവനെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ പോയതിനു ശേഷം അവനെ ഞാൻ അയക്കും. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അനാദ്യ മുതലേ അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ നയിപ്പിക്കും, നിങ്ങളെ നയിക്കും എന്ന് ഈശ്വനാഥൻ അവസാനമായിട്ട് ശിഷ്യഗണത്തോട് പറഞ്ഞത്. പ്രകടന വിഷയങ്ങളിൽ ആ ദൈവത്തിന്റെ വലിയ ആത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ടുള്ള കൃപ ഈശോയെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിമിഷങ്ങളിൽ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ, ഓരോ മക്കൾക്കും വിടുതൽ നൽകട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, നിമിഷങ്ങളിൽ ഞങ്ങളെല്ലാവരെയും സ്പർശിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധിയൊക്കെ മാറ്റി ശുദ്ധിയോടെ എന്റെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള കൃപ ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിഷങ്ങളിലെ ഇരു കരങ്ങളും കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തിലെ ആത്മാവിനെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് അവനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരാധന 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 ദൈവത്തിലെ ആത്മാവേ നീ ഇടപെടണമേ, ദൈവത്മാവേ നീ ഇടപെടണമേ, നിങ്ങളെ സ്പർശിക്കണമേ, നിങ്ങളെ സ്പർശിക്കണമേ, നിങ്ങൾക്ക് വിടുതൽ നൽകണമേ. വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനത്തിൽ ഞങ്ങളെ വിട്ടുകൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ലക്ഷ്യമില്ല. ഞങ്ങൾ ഓരോരുത്തരെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ 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 യേശു നന്ദി, യേശു ആരാധന, യേശു മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്ത കരമൊക്കെ ഉയർത്തിക്കേ, കഞ്ഞി കുടിച്ചാലേ അല്ലേ. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുക, പ്രഭാഷകന്റെ പുസ്തകം 28:13 പ്രഭാഷകന്റെ പുസ്തകം 28:13 ഇത് വായിക്കാവോ? പ്രഭാഷകന്റെ പുസ്തകം പരദൂഷകരും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടു. പ്രഭാഷകൻ 23:16 എന്ന് വായിക്കാവോ? സോറി, 28:16. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് കാര്യങ്ങളാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. ഒന്നാമത് എന്താണ്? പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ, അവ സമാധാനത്തിൽ കരഞ്ഞിരുന്ന അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്, അപവാദത്തിനും ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുന്നില്ല. ഒന്ന് പരദൂഷകൻ പറയുന്നത്, രണ്ട് കേൾക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉറപ്പായിട്ടും പെട്ടിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണ് അല്ലേ. ഇനി ഞാൻ പരദൂഷണമൊന്നും പറയുന്നില്ല എന്ന് വാദിക്കുന്നവര് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തന്നെ പല അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലേ. പ്രത്യേകിച്ചും അമ്മച്ചിമാരൊക്കെയാണ് ഇക്കാര്യത്തിൽ അമ്മച്ചിമാരൊക്കെയാണ് പരദോഷ പറയുന്ന കാര്യത്തിൽ ഇച്ചാൻ മുൻപിൽ നിൽക്കുന്നത്. നീ കേൾക്കുന്ന കാര്യത്തിലോ അപ്പച്ചന്മാരാണ് കേൾക്കുന്ന കാര്യത്തിൽ. കാരണം നിങ്ങൾ പറയുന്നത് ആരെങ്കിലും കേൾക്കണ്ടേ അല്ലേ? സാധാരണഗതി നാട്ടുകാരും കേൾക്കുന്നല്ലേ. ഇപ്പൊ നീ പറയുന്ന കാര്യമൊക്കെ ആരാ കേൾക്കേണ്ടത്? ആ വാപ്പയുടെ അപ്പച്ചന്മാരാണ് കേൾക്കേണ്ടത്. പണ്ട് പറുദീസായി വെച്ച് പഴം പറച്ചാത്തി കഴിച്ചു പിന്നെ കെട്ടിയതിന് കൊടുക്കുകയും ചെയ്തു. ഇന്ന് നാട്ടിലുള്ള സകലമായ കാര്യങ്ങളും
കേക്കും വൈകിട്ട് അതെല്ലാം കഴിപ്പിക്കുകയും ആ വൈകിട്ട് എല്ലാം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ല പഴയ ആ കാലഘട്ടം ഇന്നും തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, തമാശ പറഞ്ഞെങ്കിലും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ദൈവത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റുന്ന ഒരു വലിയ പാപത്തിൻ്റെ അവസ്ഥയാണ് ഈ പരദൂഷണം, അല്ലേ? നമ്മൾ എന്തെങ്കിലും നമ്മുടെ നാട്ടുകാരെ കുറിച്ച് ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ദൈവം നമുക്ക് ഒത്തിരി സമ്പാദ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കണ്ണ് അതിലൊക്കത്തെ വീട്ടിലാണ്, അല്ലേ? ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കറണ്ട് പോയെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയെങ്കിൽ, കറണ്ട് പോയാൽ നമ്മൾ നമ്മുടെ എന്താ പീസ് പോയാൽ നമ്മൾ നോക്കിയല്ല, ഏ നമ്മളെവിടെ നോക്കുന്നേ, ആ അതിലൊക്കത്തെ വീട്ടിലൂടെ നോക്കും. എന്നിട്ട് പറയാം, എന്നിട്ട് ഭാര്യ പറയും, ആ ടോബി ചേട്ടാ അല്ല തോമസ് ചേട്ടാ അവിടെയും ആ പോയിട്ടുണ്ട്, ടോബി ചേട്ടാ അവിടെയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആ എന്നാ പോട്ടടി അവിടെയും പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കും, അല്ലേ? അങ്ങനെയാണ് നടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് നമുക്ക് കടന്നുകയല്ല. ഈശോയെ, എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ സഹോദരൻ വേദനിക്കപ്പെട്ട നിമിഷമുണ്ടോ? അല്ലേ, വചനം പറയുന്നുണ്ട് നീ നിസാരനെന്ന് പേര് കുത്തുന്ന, അല്ല നിസാരനെന്ന് കണക്കാക്കുന്ന നിന്റെ ഈ സഹോദരന്റെ കാവൽ ദൂതൻ എവിടെ ഇരിപ്പുണ്ട്? ആ സ്വർഗത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നീ നിസാരനെന്ന് പറഞ്ഞ് കുത്തുന്ന ഇവനിട്ട് കുത്തുന്ന കുത്ത് ആ അവിടെ ഇരിക്കുന്നവട്ടാ കൊള്ളുന്നത്. അപ്പൊ ആ കൊള്ളു കൊണ്ടുവന്ന് കൊണ്ടു കഴിയുമ്പോഴേ അടുത്തിരിക്കുന്ന കഥാവിനോട് പറയും, അവൻ കുത്തുന്ന കുത്ത് ഒരു ഒന്നൊന്നര കുത്ത എട്ടോ നമ്പുരാനെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ജീവിതത്തില് നമ്മൾ നിസാരമെന്ന് തോന്നി ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഭയങ്കര കാര്യങ്ങളാണ് എന്ന് പ്രഭാഷകൻ നമ്മോട് പറയുകയാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാക്കും പ്രവൃത്തികളും എപ്രകാരമുള്ളതാണ്, അത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ വളർത്തുന്നുണ്ടോ? ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സഹോദരന്റെ സഹോദരിയുടെ ജീവിതത്തെ അത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ, അല്ലെ അവരെ വളർത്തുന്നുണ്ടോ എന്നൊന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ വചനത്തോടെ കടന്നു പോകുന്ന കണ്ടെത്താനായിട്ട് സാധിക്കും, നിന്റെ വാക്കുകൊണ്ട് തന്നെ നീ ദൈവത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടും, അല്ലെ? നീ പറയുന്ന ഓരോ വാക്കും അളന്നുകൊണ്ട് കർത്താവ് അതിന് ശിക്ഷ നൽകുന്നുണ്ട് എന്ന് പറയും. ഇത് വളരെ മനോഹരമായിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം ഒന്ന് എടുക്കാവോ? ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം. ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. അതിനകത്ത് ആരെ കുറിച്ചാ പറയുന്നത്? ആ സൂസൻ, സൂസന്ന. പിന്നെ ആരാണ് സൂസന്നയുടെ ഭർത്താവ്? യോവാക്കിം. പിന്നെ അവിടെ രണ്ട് ഈ കഥയിലെ മർമ്മപ്രധാനമായ രണ്ട് വ്യക്തികളുണ്ട്, അത് രണ്ട് ന്യായാധിപന്മാരാണ്, അല്ലെ? അപ്പൊ ഈ സൂസൻ കഥ എങ്ങനെയാണ്? ഇപ്രകാരമാണ്, സൂസന്ന എന്ന് പറഞ്ഞ ഇസ്രായേലിലെ ഒരു പെൺകുട്ടി, അവള് മിടുക്കിയാണ്, അവള് സുന്ദരിയാണ്, അവളെ കാണാൻ കൊള്ളാം, മനോഹരിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യം എന്ന ധനാഢ്യനായ മനുഷ്യൻ ഇവിടെ വിവാഹം ചെയ്യുന്നു. അപ്പൊ യുവാക്യം ആ നാട്ടിലെ പ്രമാണിയാണ്, എല്ലാ കഴിവുകളും ഉണ്ട്. അവന്റെ കീഴില് ഉള്ള രണ്ട് ന്യായാധിപന്മാര് ഉണ്ടായിരുന്നു. ഈ രണ്ട് ന്യായാധിപന്മാര് ഈ സൂസന്നയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകുകയും അല്ല ആകൃഷ്ടരാകുകയും അവളെ അപമാനപ്പെടുത്താനായിട്ട് അല്ലെ അവളെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ തക്കം പാർത്ത് നടക്കുന്ന അവസരത്തിൽ ഒരു ദിവസം നമ്മുടെ ദാവീദ് രാജാവിനെ പോലെ ഇവർ തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടി കുളിക്കാനായിട്ട് കുളിക്കടവിലേക്ക് പോകുന്നത്.
അപ്പൊ തോഴിമാരെയുമായിട്ട് സുസന്ന എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി പോകുന്നു. അപ്പോൾ കവാടത്തിൽ ചെന്നു, കവാടത്തിൽ ചെന്ന് കുളിക്കടവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ തോഴിമാരെ പറഞ്ഞു വിട്ടു, എന്തോ കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വിട്ടതിന്റെ അവസരത്തിലാണ് നമ്മുടെ രണ്ട് കഥാനായകന്മാര് ഇവരുടെ അടുത്തേക്ക് ഒരുവൻ ഓടിച്ചെന്നു. ഒരുവൻ ഓടിച്ചെന്നതിന് ശേഷം തന്റെ ഹൃദയ അഭിലാഷം അവളോട് പറഞ്ഞു. അവൾ ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്യാനോ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നീതിമേയ്ക്ക് വേണ്ടി ഒരു പാപം ചെയ്യാനോ തയ്യാറായില്ല. അവൾ ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടെ അല്ലെങ്കിൽ നീതിനിഷ്ഠയോടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കിങ്കരന്മാര് എന്ത് ചെയ്തു? ആ അവിടെ വെച്ച് ബഹളം വെച്ചു. ഇങ്ങനെ ബഹളം വെക്കുന്ന അവസരത്തില് രാജകൊട്ടാരത്തിൽ നിന്നും രാജാവിന്റെ സേവകരും കാര്യങ്ങളും എല്ലാം അവിടെ കൂടി അവരിവിടെ പാപി അല്ല പാപനി എന്ന് പറഞ്ഞ് കൊല്ലുവാൻ വേണ്ടി, കഴുത്തെടുത്ത് കൊല്ലുവാൻ വേണ്ടി ഇവരെ യുവാക്കിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, തെറ്റിദ്ധരിക്കപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ പെൺകുട്ടി ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്, തമ്പുരാനെ എനിക്ക് നീതി നടത്തി തരണം, തമ്പുരാനെ എനിക്ക് നീതി നടത്തി തരണം. ഇവള് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിനിടയിൽ ഒരു ബാലൻ, അതാരാണ്? ദാനിയൽ എന്ന ബാലന്റെയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുന്നു. എല്ലാവരും അവളെ കൊല്ലാൻ വേണ്ടി കരമുയർത്തുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ ദാനിയെ പറഞ്ഞു, ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ഇസ്രായേൽ പെൺകുട്ടിയെ അവളുടെ ന്യായം കേൾക്കാതെ വിധിക്കുന്നത് ശരിയാണോ? മർമ്മപ്രധാനമായ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ഞെട്ടുന്നു. അതിനുശേഷം എല്ലാവരും ഈ ബാലനോട് പറയുകയാണ്, നീയാണല്ലോ ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് നീ തന്നെ വിധിക്കുക. അപ്പൊ ദാനിയേലെ ഇവരെ മാറ്റി നിർത്തി ചോദിച്ചു. ഒന്നാമൻ പറഞ്ഞു, ഒന്നാമൻ എന്നാ പറഞ്ഞു? ആ ഒന്ന് കരിയാമ്പു പരം, മറ്റേത് എന്താ പറയുക? കരുവേലകം. അതിപ്പൊ പറയുമ്പോ പെട്ടെന്ന് സുവിശേഷമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ, അതൊരു ചെറിയൊരു വിഷമം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ രണ്ടുപേരെയും ദാനിയേൽ അടുത്ത് വിളിച്ച് ഒന്നാമനോട് ചോദിച്ചു, സഹോദര നീ എവിടെ വെച്ച ഈ പെൺകുട്ടി, അല്ലെങ്കിൽ ഈ പെൺകുട്ടി കുളിക്കാൻ പോകുന്നത് ഏത് മരത്തിന്റെ ചുവട്ടിൽ വെച്ചാ കണ്ടത്? അപ്പൊ ഒന്നാമൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കരിവേലക വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ സ്ത്രീ കുളിക്കാൻ പോകുന്നതും ഒരു യുവാവിനെ വിളിച്ചു വരുത്തുന്നതും ഞങ്ങൾ കണ്ടതെന്ന് ഒന്നാമൻ പറഞ്ഞു. ഒന്നാമൻ പറഞ്ഞപ്പോ തന്നെ ദാനിയേൽ പറഞ്ഞു, സഹോദര നീ പറഞ്ഞ ഈ വാക്കുകൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും, ഇതിനുള്ള ശിക്ഷ നീ ഏറ്റെടുക്കും. രണ്ടാമനെ വിളിച്ചു, രണ്ടാമനും എന്ന് പറഞ്ഞു, എന്തുവാ ഒന്നാമത്തെ കരവേല വരുന്ന രണ്ടാമത്തെ കരിയാമ്പു മരത്തിന്റെ ചുവട്ടി വെച്ചാണ് ഞാൻ അവരെ കണ്ടത്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടു എന്ന് പറഞ്ഞപ്പോ സംഗതി പാടി രണ്ടുപേരുടെയും കഴുത്ത് രാജാവ് അറുത്തു. ഇവിടെ വരെ കഥ അവസാനിക്കുകയാണ്. കഥ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ഥലമാണ്, അല്ല പാലായി എടുത്തുള്ള സ്ഥലമാണെങ്കിലും നല്ല ഈ രീതിയിലുള്ള ഇഷ്ടംപടി തകർപ്പൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ചെറുപ്പത്തിലായതുകൊണ്ട് കഥകളൊക്കെ എനിക്ക് ഇഷ്ടംപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്പോ അവിടെ ഒരു മറിയാമ ചേട്ടത്തി എന്ന് പറഞ്ഞ ചേട്ടത്തിയുണ്ട്. ചേട്ടത്തിയുടെ മെയിൻ പരിപാടിയാണ് ചേട്ടത്തിയുടെ കൊച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിലും അതിലൊക്കത്തെ കൊച്ചിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ചേട്ടത്തിക്ക് വലിയ സന്തോഷമാണ്. എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിലൊക്കത്തെ നടക്കരുത്, രണ്ടുകൂടെ നടക്കാതിരുന്നാല് ചേട്ടത്തിക്ക് സമാധാനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചേട്ടത്തി, മറിയാമ ചേട്ടത്തി ഞാൻ പറഞ്ഞ വേറെ ചേട്ടത്തിയാണ്. അപ്പൊ കുറച്ച് മുമ്പ് ടീച്ചർ പറഞ്ഞതുപോലെ പേര് ഞങ്ങളൊന്ന് മാറ്റി പ്രയോഗിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചേട്ടത്തിയുടെ പണിയാണ് ചേട്ടത്തിയുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ചേട്ടത്തിയുടെ തൊട്ടയിലോക്കത്തുള്ള വീട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്ന ചേട്ടൻ അല്ലെങ്കിൽ ആ കുടുംബത്തോട് പറയും. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വരുന്നല്ലേ, അല്ലെ? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ വരുന്നതെന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ചേർക്കൻ്റെ വീട്ടുകാരെന്നാ ഓർക്കും, ദൈവമേ എന്തോ പന്തി കയറുണ്ട് അല്ല. അധികമൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, അധികമൊന്നും പറയാനില്ല. എന്നാലും അവളെന്തോ നേഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂർന്നല്ല കേട്ടോ, അധികമൊന്നും പറയാനില്ല. അവള് നേഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാ. അവിടെ നിന്നെന്തോ കഥകളൊക്കെ ഞാൻ കേട്ടു, അവിടെ നിന്നെന്തോ കഥകളൊക്കെ പറയുന്നതായിട്ടൊക്കെ
കിട്ടും. ആ കാര്യമില്ല, കാര്യം വേണ്ട, ഇന്നത്തെ പിള്ളേരല്ലേ. ചേർത്തി ചെറുതായിട്ട് ഒരു തിരിയും കൊളുത്തി അപ്പുറത്തെ വഴിയിലേക്ക് പോകും. അന്നയാള് പിന്നെ അവിടെ പോവോ? പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയുള്ള തിരികൾ കൊളുത്തി കൊളുത്തി ഇരിക്കുന്ന ഈ അമ്മച്ചിയുടെ വീട്ടില് 10-42 വയസ്സായിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെണ്ണുകളുണ്ട്. 10-45 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത ആളുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ അല്ലെ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കുടുംബത്തിൽ ഇത് നടക്കാത്തതെന്ന് ഈ അമ്മച്ചി ഒരിക്കലും ചിന്തിക്കുന്നില്ല. മറിച്ച് അമ്മച്ചിയുടെ ചിന്ത മുഴുവൻ മറ്റുള്ളവർക്കും അത് കിട്ടരുത്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പ്രത്യേകിച്ച് എല്ലാം ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ രക്ഷിക്കുന്നു എന്ന കഥ പറയാനല്ല, മറിച്ച് നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് തന്നെ നമുക്ക് ദൈവം ശിക്ഷ വിധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്ത്യദിനത്തിലെങ്കിലും അത് കിട്ടും. അന്ത്യദിനത്തിന്റെ കഥ കാണുമ്പോൾ അറിയാം. പ്രത്യേകിച്ച് കാര്യമറ്റത്തിൽ മയക്കി കാര്യമറ്റത്തിൽ ഇറക്കിയ വളരെ മനോഹരമായ കാസറ്റ് ഉണ്ട്, അതിനകത്ത് വളരെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് അല്ലെ, നിങ്ങൾ പറയുന്ന വാക്കിനനുസരിച്ച് വിധിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയാം, നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ. അതിനപ്പുറത്ത് വരുന്നത് ദുഷ്ടനിൽ നിന്നാണ് വരുന്നത്. എന്നോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ വാക്ക് ഞാൻ പറയുമ്പോൾ അത് അളന്നും തൂക്കിയും തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമുക്കറിയാം യാക്കോബ് സ്ലീഹായുടെ ലേഖനം 3:2 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാ പറയുന്നത്? യാക്കോബ് 3:2 സംസാരത്തിൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണമാണ്. അവൻ തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. സംസാരത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നാണ് പൗലോസ് യാക്കോബ് സ്ലീഹ പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നെ ആ ലേഖനത്തെ മുഴുവൻ പോകുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും. നാവ് എന്ന് പറയുന്നത് ഒരു കുതിര പോലെയാണ്. ഈ കുതിരയെ നമ്മൾ കണിഞ്ഞാടിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവൻ ഇവന് തോന്നുന്ന വഴി പോയിക്കൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത് പറയുകയാണ്, ഇവൻ ഒരു തീപ്പൊരിയാണ് അല്ലെ. പണ്ട പറയാം, തീയല്ലത് തീപ്പൊരിയല്ല, തീപ്പെട്ടി പോലെ ഇവൻ പടന്ന് പന്തിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. കത്തിച്ചു കളയും. ചെറിയൊരു വർത്തമാനം മതി കുടുംബവും തായ്വരും വരെ തകർത്ത് കളയുന്ന രീതിയിലുള്ള തീപ്പൊരിയാണ്. പിന്നെ പറയുകയാണ്, ഇതൊരു നങ്കൂരം പോലെയാണ്. ഇത്രയും വലിയ കപ്പലിനെ ചെറിയൊരു നങ്കൂരം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെ. എന്റെ നാക്കുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു നല്ല വാക്ക് മതി ചെറിയ ആൾക്കാരെ രക്ഷിക്കാൻ, അതുപോലെ തന്നെ ചെറിയൊരു വാക്ക് മതി നശിപ്പിക്കാൻ അല്ലെ. ചിലപ്പോൾ കത്തികൊണ്ട് കുത്തുന്നതിനെക്കാട്ടിലും വലിയ മുറിവായിരിക്കും നാവ് കൊണ്ട് കുത്തുന്ന മുറിവ് അല്ലെ. കത്തികൊണ്ട് കുത്തുന്ന ചിലപ്പോൾ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ രക്ഷപ്പെടും, പക്ഷെ നാവ് കൊണ്ടുള്ള മുറിവ് അതൊരു ഭയങ്കര മുറിവാണ് അല്ലെ. വർഷങ്ങളെ പ്രത്യേകിച്ചും കൗൺസിലിംഗാക്കി ഇരിക്കുന്ന അവസരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അമ്മച്ചിമാരും പ്രത്യേകിച്ച് ചേച്ചിമാര്, അന്ന് ആ ദിവസം എൻ്റെ ഭർത്താവ് പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നച്ചാ പോകുന്നില്ല. അന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നും എൻ്റെ അച്ഛാ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് അപ്പച്ചന്മാരെ, നാക്കുകൊണ്ട് കുത്തുന്ന കുത്താണ് ഒരു 1.5 കുത്ത് എന്ന് ഇപ്പോ ഓർത്തോണം. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. നേരെ തിരിച്ചു കേട്ടോ, ഇവർക്കൊരു ചിരിയുണ്ടേ. നേരെ തിരിച്ചു ഇത് നേരെ തിരിച്ചു ഇതൊക്കെ അതുപോലെ തന്നെയാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. കുറച്ച് മുമ്പ് ടീച്ചർ പറഞ്ഞു, നായിക്കൻ പ്രബലച്ചൻ എപ്പോഴും യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ മനുഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, നീ ഹല്ലേലൂയ പറയുമ്പോൾ അത്രയും പരിശുദ്ധി വരും, നീ ഹല്ലേലൂയ പറയുമ്പോൾ പരിശുദ്ധി വരും, നീ ആരാധന പറയുമ്പോൾ പരിശുദ്ധി വരും. അപ്പൊ ഇങ്ങനെ പരിശുദ്ധി കൊണ്ട് നിന്നെ നിറയ്ക്കുകയാണ് ഓരോ സ്തുതിയും.
അതുകൊണ്ട് എപ്പോ നോക്കിയാലും നായ്ക്കുമാർക്കാശം ചുമ്മാ ഇരിക്കുവാണെങ്കിലും സന്ദേശ സുദേശ നമുക്ക് തോന്നുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നാവിൽ ഇങ്ങനെ സ്തുതി വന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് ഈ മനുഷ്യൻ നമ്മോട് ചെന്ന് വരുമ്പോഴും പറയും, മക്കളെ നിങ്ങൾ സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ നമ്മുടെ അത്രയും ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ അശുദ്ധിയും പോയിക്കൊണ്ടിരിക്കുക. അവിടെ നോക്കി സ്തുതിപ്പിന്റെ സ്ഥലത്ത് നമ്മൾ മാലാഹ വൃന്ദങ്ങള് സ്വർഗത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്തുതി നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്തുതിപ്പിന്റെ ശബ്ദത്തിൽ സാത്താൻ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല അല്ലെ. അതുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അവൻ തറക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് പോയി ഒളിക്കുക. കാരണം സ്വർഗം മുഴുവൻ സ്തുതിപ്പിന്റെ സ്ഥലമാണ്. അപ്പൊ സ്തുതികളില് അല്ലെ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ വിടുതൽ നടക്കുന്നത്, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നത്, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി നടക്കുന്നത് അല്ലെ. ദോമിനിക്കച്ചൻ കൈവെക്കുമ്പോഴാണോ? അല്ല, ദോമിനിക്കച്ചൻ കൈവെക്കുന്ന സമയത്ത് അവിടെ സ്തുതിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. ആ സ്തുതികളില് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും, ആ ആത്മാവ് അത്ഭുതങ്ങളും വിടുതലുകളും നൽകും. അതുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരാനായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാക്ക്. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹത്തില് അല്ലെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ഉപകരണമല്ല, ഏറ്റവും വലിയ സാധനമാണ് ഈ സാധനമെന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം എന്നാന്ന് അറിയാമോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാൻ വേണ്ടി ഈ കൈ എടുക്കുമ്പോഴും മിനിഞ്ഞാന്ന് എനിക്കിട്ട പണിത നീ ആണ് ഈ നിൽക്കുന്നത് എനിക്ക് അറിയാം, അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോഴും പിന്നെ കണ്ടോളാന്ന് പുള്ളി നമ്മൾ പറയും അല്ലെ. അവിടെ പലപ്പോഴും നോക്കി നമ്മൾ എപ്പോഴും എന്നെ ക്ഷമിക്കുന്നു എന്ന് പറയും, ഞാൻ നിന്നോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോഴും പറയും നാളെ ഇതേ ഒരു സാഹചര്യം കിട്ടട്ടെ അന്ന് നിനക്കിട്ട് ഞാൻ തന്നോളാം എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ഈ നാവിന്റെ ഉപയോഗത്തെ നിങ്ങൾ എപ്പോഴും നോക്കുക നല്ലതാണ് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുമ്പസാരങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോ. നമ്മുടെ കുമ്പസാരങ്ങളിൽ ഒരു മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നാക്കുകളുടെ കാര്യം അല്ലെ. അങ്ങനെ കാര്യം ഒരു ഏത് കുമ്പസാരത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ അല്ലെ, കണ്ടെത്തി നിൽക്കുന്ന നമ്മുടെ നാവിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞ അച്ഛാ ഇന്ന പോലെ അവസരത്തിൽ എനിക്ക് ഇന്നവരെ പറയേണ്ടതായിട്ട് വന്നു അല്ലെ, അച്ഛാ ഇന്ന അവസരത്തിൽ ഞാൻ ഇന്നവരെ പറഞ്ഞു, അത് എന്നിൽ ഒരു മുറിവായിട്ട് കിടക്കുന്നു എന്നാ പറയുന്നത് അല്ലെ. ഒരു കത്തിക്കുത്തു നടന്നു കാണുകയല്ല, പക്ഷെ അതിനും വലിയ വിഷമമാണ് നിങ്ങൾ പറഞ്ഞ വാക്ക് അല്ലെ. ഇതൊരിക്കലും മായാതെ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാവിന്റെ ഉപയോഗം എപ്രകാരമാണ് എന്ന് ആത്മശോധന ചെയ്യാൻ കർത്താവ് നമ്മളെ ഒന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവെ നീ എനിക്ക് നൽകിയ, നിന്നെ സ്തുതിക്കാനായിട്ട് നൽകിയ ഈ അതരത്തെ ഞാൻ തെറ്റായി ഉപയോഗിച്ചതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഈ നാവിനെ യഥാർത്ഥ രീതിയിൽ നിയന്ത്രിക്കാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 28:22 എന്ന് വായിക്കാവോ? ദൈവഭക്തന്റെ മേൽ അതിനധികാരമില്ല, അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയില്ല. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും ഓർത്തുകൊള്ളുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. രണ്ട്, ദൈവ ഭക്തൻ ആയൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാര് എന്ത് നാവുകൊണ്ട് പറഞ്ഞാലും ഏക്കത്വം ഇല്ല. ആ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ദൈവഭക്തനായൊരു മനുഷ്യന്റെ നാവ് അത് നന്മയെ പറയൂ. രണ്ട്, ദൈവഭക്തനായൊരു വ്യക്തിയുടെ മേലത്തോട്ട് ശാപവാക്കുകൾ പറഞ്ഞാലും അത് ഏക്കുകയില്ല. അവിടെ കണ്ടു സാപ്പു ദാവീദ് രാജാവിനെ, ദാവീദ് രാജാവിന്റെ പുറകെ ഒരാൾ ശവിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, ആരാണ്, ആരാണ് അയാളുടെ പേര്, ആരാന്ന് നോക്കിക്കേ, ആരാന്ന് നോക്കിക്കേ. ദാവീദ് രാജാവിനെ
ശപിച്ചുകൊണ്ട് ഒരു വ്യക്തി ചെന്ന് കഴിയുമ്പോൾ താപിത രാജാവ് പറയുകയാണ്, അവനത് പറഞ്ഞോട്ടെ, അതെന്റെ ദൈവം പറയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് കൂണായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് പോവുകയാണ്. എനിക്കെതിരെ ശവിച്ചോട് വരികയും പ്രായിക്കോട് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ആ ദൈവം പറഞ്ഞു വിട്ടതാണ്, ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ ആരും പറയുമോ? ഇല്ല. കൊന്നുകൊടുത്ത് നടക്കും നമ്മൾ, അല്ലെ? വരുന്ന ആളെ അല്ലേ ഭാര്യമാരൊക്കെ പറയുന്ന കേൾക്കുന്ന ഒരു പരിധിയില്ലേ? പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും അല്ലെ? ആ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പരിധി കഴിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൈ, ഇപ്പൊ ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൈ ഒന്ന് പൊങ്ങിയതായിരിക്കും. പണ്ടൊക്കെ കൈ ഉണ്ടായിരുന്നു, ഇന്ന് കൈയില്ല. കൈ പൊങ്ങിയാലേ കോടതി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ കൈ പൊങ്ങിയല്ല, കൈ പൊങ്ങുന്നതിനേക്കാൾ രീതിയിലുള്ള ആ ഡോസുള്ള സാധനങ്ങൾ നമുക്കറിയാം, അതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവഭക്തന്റെ നാവ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് അവന് വ്യക്തമായി അറിയാം. രണ്ട്, ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ മുകളിലേക്ക് ഒരുവൻ ശാവ് വർത്താനം പറഞ്ഞാലും അതിനെ അതിനെ കൂടായിട്ട് കൺട്രോൾ ചെയ്യാനും അവന് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവിന്റെ നിയന്ത്രണത്തെ നമ്മൾ ഒന്ന് ഏറ്റെടുക്കണം, അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ധ്യാന ഗുരുക്കന്മാരായ അല്ല ധ്യാനത്തിന്റെ ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട്, ദൈവം അവരിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് ഈ നാവിനെ യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൊണ്ട് അവരൊരിക്കലും ആ പാഴ്വാക്കുകൾ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളെ ഞാനത് പറയുകയും ചോദിക്കുകയാണ്, മക്കളെ ഒരേ ഉറവയിൽ നിന്നും മധുരവും കയ്പും പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? ഒരുറവ മധുരം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. ഇനി കയ്പ് പുറപ്പെടുവിക്കാണ്, കയ്പ് മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. നമുക്ക് സാധിക്കുകയില്ല. ഒരു പക്ഷേ ഒരു മനുഷ്യനെ കുറിച്ച് തിന്മ പറഞ്ഞിട്ട് അവനെ കുറിച്ച് പെട്ടെന്ന് നന്മ പറയാനായിട്ട് സാധിക്കുമോ? ഞാൻ പറഞ്ഞ കുറച്ച് നന്മ പറഞ്ഞവർ പറയും, പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനൊരു വർത്താനോട് നമ്മൾ പറയും. അതുകൊണ്ടാണ് യാക്കോസിനെ പറഞ്ഞത്, ഒരേ ഉറവയിൽ നിന്നും മധുരവും കയ്പും പുറപ്പെടുവിക്കാൻ ഉറവയ്ക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ മധുരമായിട്ടുള്ളത് മാത്രം പുറപ്പെടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. മധുരമായിട്ട് പുറപ്പെടുവിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ ഭക്തനായിരിക്കണം. ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മധുരവും കയ്പൂടെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ നാവിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി, മനുഷ്യന്റെ നന്മ പറയാൻ വേണ്ടി ആണോ ഞാനിതിനെ ഉപയോഗിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ. അതുകൊണ്ട് ഈ ഒരു ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. ഈ ഒരു ആഹ്വാനം ഏറ്റെടുത്താൽ അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ നാവിനെ നിങ്ങളൊന്ന് നിയന്ത്രിക്കാം എന്ന് ഇന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എനിക്ക് തോന്നുന്ന ഒരു 80% കാര്യങ്ങളും പരിഹരിക്കപ്പെടുകയല്ലേ? പരിഹരിക്കപ്പെടുവോ? അല്ല, ഞാൻ ഘോരമായി സംസാരിച്ചിട്ട് കാര്യമില്ല. പരിഹരിക്കപ്പെടുവോ? പരിഹരിക്കപ്പെടും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു 85-90% വരെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ നാവ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പറ്റും അല്ലേ? കാരണം ഇത് ഒരു സാധനം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? കാഴ്ച കൊണ്ടൊരു കാഴ്ച കണ്ടു, പക്ഷെ കാഴ്ച കൊണ്ട് അത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അത് പറഞ്ഞു കഴിയുമ്പോഴാണ് കാഴ്ചയുടെ എഫക്റ്റ്, ആ ഫുൾ എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് പറയുള്ളൂ. നമ്മുടെ കാഴ്ച പോലെ ഒരു പരിധിയുണ്ട്, പക്ഷെ ഇതിന് എഫക്റ്റ് കൊടുക്കാൻ നമ്മുടെ നാവാ. അതുപോലെ തന്നെ പല പറയുന്ന കാര്യങ്ങൾക്കും ഉണ്ട് അല്ലേ? സിമ്പിളായിട്ടും പറയാം, എഫക്റ്റ് കൂട്ടി പറയാനായിട്ട് സാധിക്കും അല്ലേ? പുതിയ രീതിയിലുള്ള ന്യൂ ജനറേഷൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ തള്ള ശരിക്കും തള്ള ആ
കുറച്ചല്ല, ഇത് പുതിയ ജനറേഷൻ ടീച്ചർ ചില മനസ്സിലാക്കിയല്ല, ന്യൂ ജനറേഷൻ വാക്കുകളാണ്. ചില ആൾക്കാർ തള്ളുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ട് തള്ളുള്ളൂ. മറ്റേ ആൾക്കാർ തള്ളിക്കഴിഞ്ഞാൽ തകരുന്ന രീതിയിലുള്ള തള്ളു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇതിനകത്തൊക്കെ രക്ഷപ്പെട്ടെന്നാണ് പറയുക. പിന്നെ നമ്മൾ കണ്ടുന്നുണ്ട് നടപടി പുസ്തകത്തിൽ കണ്ടുന്നുണ്ട്, അവിടെ ആരാ കാണുന്നത്? അനനിയാസും സഫി ആ സഫീറായും, ആ രണ്ട് വ്യക്തികളും അവരുടെ തോട്ടമൊക്കെ വിറ്റു, ആദിമ ക്രൈസ്തവ സമൂഹത്തിലൊക്കെ കൂടിയേക്കാം എന്ന് തീരുമാനിച്ചു. പൈസ ഒക്കെ ആയിട്ട് പത്രോസിൻ്റെ അടുത്ത് വന്നു, പത്രോസ് തലവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ആ അനന്യാസം എന്ന് പറഞ്ഞു, ആ ഞങ്ങളുടെ തോട്ടമൊക്കെ വിറ്റു, ഈ ക്രൈസ്തവ സമൂഹത്തിൽ കൂടാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഓഹരി ഇതാ പിടിച്ചു. ഉടനെ പത്രോസ് ചോദിച്ചു, അനന്യാസേ എന്നെ പറ്റിച്ചു, ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ? ഇത്രയ്ക്കാണോ വിറ്റേ? ആ അത്രയ്ക്ക് തന്നെ വിറ്റേ. ആ അങ്ങനെയാണ് നിന്നെ വിധിക്കുന്നത്, തമ്പുരാൻ നിന്നെ വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അനന്യാസ് അവിടെ തന്നെ ആ വീട് ഭരിച്ചു. അവനെ കൊണ്ടുപോയി ശവം അടക്കിയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ സഫീറ വന്നു. ഈ കാര്യത്തിൽ ഭർത്താവും ഭാര്യ ഏതൊക്കെയാലും യോജിപ്പായിരുന്നു, വേറെ ഒരു കാര്യത്തിലും ഇല്ലെങ്കിലും പൈസയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ. പൈസയുടെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഭർത്താവും ഭാര്യയൊക്കെ ഒന്നായിരിക്കും അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ? അതിലൊക്കെ ചേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ 500 രൂപ കടം തരാമോ എന്ന് ചോദിച്ചാൽ ആ ചേട്ടൻ പറയും 500 രൂപ ഇല്ല, മിനിങ്ങാന്ന് പണസാരയും അരിയും മേടിച്ചെന്ന് പറയും. ആ കാര്യം കൃത്യം ജീവിച്ചോട് ചോദിച്ചാലും പറയും, ആ കാര്യത്തിന് ഉറപ്പാണ്. അവർ പറയും, ചേട്ടൻ പറഞ്ഞല്ലോ 500 രൂപ ഇന്നലെ സാധനം മേടിച്ചല്ലോ. പണസാര അരിയെന്ന് ചിലർ പറയാറില്ല, അതുകൊണ്ട് ചേച്ചി പറയും ഇന്നലെ സാധനം മേടിച്ചല്ലോ. എന്നാലും അവർക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഒരു ഉറപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ട്, വേറെ കാര്യത്തിലില്ല, ഈ ഒരു കാര്യത്തിൽ ഉണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക, ഈ ഒരു ഉറപ്പ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ നാവിൻ്റെ കാര്യത്തിലും ഉണ്ടാകണം എന്ന് കർത്താവ് ആവശ്യപ്പെടുക. അപ്പം അനന്യ സഫീറ വന്നു, സഫീറ പറഞ്ഞു ആ ചേട്ടാ ഈ വിറ്റപോലെ തന്നെയാണ് ആ പത്രോസ് ചേട്ട കാര്യങ്ങളൊക്കെ വിറ്റത്, അത് പൈസ ചേട്ടായി തന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സഫീറ നീയും കർത്താവിനെ പറ്റിക്കുകയാണോ? നിന്റെ ഭർത്താവിനെ അടക്കിയവര് വരുന്നുണ്ട്, അവളുടെ കാലൊച്ച കേൾക്കുന്നുണ്ട്. എന്നാ ആ ഈ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചതല്ലേ, അതുകൊണ്ട് അവിടെ ഒരുമിക്കാനുള്ളൊരു ഭാഗ്യം കൊടുത്തു, രണ്ടുപേരെ ഒരുമിച്ച് അടക്കുകയും ചെയ്തു. തമാശയായിട്ട് ഇവിടെ അവസാനിക്കുന്നെങ്കിലും ഞാനും നീയും പറയുന്ന ഓരോ വാക്കും അളക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഇത് അളന്നിട്ട് അത് അതേപടി തരുമെന്നും കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വാക്ക്, എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും യോജിച്ച് പോകണം, ഈ പ്രവൃത്തിയും വാക്കും വിശുദ്ധം ആയിരിക്കണം എന്ന് കർത്താവ് പറയുക. ഇവിടെ നമുക്ക് പാടിയാൽ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് കടന്ന്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സ്നേഹപൂർവമായിട്ടുള്ള ഒരു സംസാരം സംസാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് പലപ്പോഴും കൗൺസിലിംഗ് അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കൊച്ചു പിള്ളേരോടൊക്കെ ചോദിച്ചാൽ പറയും, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നോട് പഠിക്കാൻ പറയാൻ മാത്രം പറയും, വേറെ എല്ലാ കാര്യത്തിലും ഒരു വാരി ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് സ്നേഹിക്കുന്നില്ല എന്നല്ല പറയുന്നത്, ഞങ്ങൾ പല കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്നേഹത്തോടെ അടുത്തിരുന്ന ഒരു സാമീപ്യവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന സാമീപ്യത്തോടു കൂടിയുള്ളൊരു വർത്തമാനം നിന്റെ കൊച്ചിന് കൊടുത്തെങ്കിൽ, അല്ലെ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തെങ്കിൽ, ഭർത്താവിന് കൊടുത്തെങ്കിൽ, ആ കുടുംബത്തിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ, അത് അപ്പുറത്തേക്ക് പോകേണ്ട പോലും കാര്യമില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ കുടുംബം ഒരിക്കലും തകരാനായിട്ട് പാടില്ല എന്നുള്ള തീരുമാനം ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എടുക്കണം. പണ്ട് പ്രഭാഷകൻ്റെ ഈ ഒരു വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്.
ദൈവത്തിന്റെ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നാം പറയുന്ന വാക്ക് വിശുദ്ധമാണെങ്കിൽ നമ്മളും വിശുദ്ധിയുള്ള വ്യക്തിയായിരിക്കും. നാം പറയുന്ന വാക്ക് അശുദ്ധിയുടേതാണെങ്കിൽ അത് അശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ഓരോ വാക്കിനും അളന്ന് തൂക്കി വിലയിട്ട് തരുന്നവരാണ് കർത്താവ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ എപ്രകാരമാണ് എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് വാക്കുകളെ ക്ലിയറാക്കാൻ, വാക്കുകളെ പരിശോധിക്കാൻ, വാക്കുകളെ അളന്ന് തൂക്കി കൊടുക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ അതെ അതേന്നും അല്ല അല്ലെന്നും ആയിരിക്കട്ടെ. അതിനപ്പുറത്തേക്ക് വരുന്നത് ദുഷ്ടനിൽ നിന്നാണ്. അവൻ ആദ്യം മുതലേ നുണയനും നുണയന്റെ പിതാവും ആണ്. അതുകൊണ്ട് നുണയന്റെ പിതാവിന്റെ കൂടെ കൂടണോ, സത്യത്തിന്റെ കൂടത്തിൽ കൂടണമെന്ന് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്.